പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ? ഇപ്പൊ ശശിയും കൂടെ അറിയേണ്ടി വരും. ശശി പുഷ്പന്റെ അനിയൻ, ബി ജെ പി ചേർന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. എന്തോ പറയാം, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന കുറച്ച് പരിപാടികളാണ്. ഇങ്ങനെ പലരും പല പാർട്ടിയിലൊക്കെ പോവും. പുഷ്പൻ്റെ അനിയൻ വന്നു, എ കെ ജിയുടെ ആനന്ദരവൻ വന്നു, പിണറായി വിജയൻ്റെ ചിറ്റപ്പൻ അവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊന്നും വലിയ കണ്ടൻ്റ് ഇല്ല. ഇപ്പോൾ ഈ പുഷ്പൻ്റെ അനിയനായതുകൊണ്ട് ഇതൊരു വാർത്ത, അതും തിരഞ്ഞെടുപ്പായതുകൊണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് അല്ലാതെ ഈ മനുഷ്യൻ ബി ജെ പിയിൽ പോയോ സി പി എമ്മിൽ പോയോ ആരന്വേഷിക്കും? ശശി പോയത് ആരും അന്വേഷിക്കത്തില്ല, ആരും അന്വേഷിക്കില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു പോയിൻ്റ് സ്കോർ ചെയ്യാം, പുഷ്പൻ്റെ അനിയനാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ബട്ട് പുഷ്പൻ്റെ ഒരു ദുരന്തം വലിയൊരു ദുരന്തം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ ആ മനുഷ്യൻ നടുവ് തുറന്ന് കിടക്കുന്നത്, അവിടെ നിന്നൊക്കെ എത്ര മുന്നോട്ട് പോയി കാലം. വെടികൊണ്ട് മരിച്ച ആൾക്കാരെ എന്തിനു വേണ്ടി വെടികൾ? അതേ കാര്യം അവരുടെ പാർട്ടി വർദ്ധിത വീര്യത്തോടെ പൂർവാധികം ഭംഗിയോടെ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പക്കാർക്ക് ആത്മാർത്ഥത ഇല്ലാതെയാവുന്നു. പ്രസ്ഥാനങ്ങളിൽ വീട്ടിൽ നിന്ന് തന്നെ പറയും, എടാ നിൻ്റെ എസ് എഫ് ഐ കളിയെ കൊള്ളാം, സ്വന്തം തടി രക്ഷിച്ചോളാം കേട്ടോ, പറ്റുമെങ്കിൽ 10 പൈസ ഉണ്ടാക്കിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. അതിന് അത് കഴിഞ്ഞുള്ള എസ് എഫ് ഐ ഒന്നും വേണ്ട. കാര്യസാധ്യത്തിന് വേണ്ടി എൻ്റെ കൂടെ നിന്നോ? ഈ കാരണം എല്ലാവർക്കും അറിയാം, ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കരിയർ ബിൽഡ് ചെയ്യാനുള്ള, അന്യഥ കാശിന് കൊള്ളില്ലാത്തവൻ, കപ്പലുണ്ടി കച്ചവടം നടത്താൻ പോലും സാമർഥ്യമില്ലാത്തവന് പറ്റിയ ഒരു സ്ഥലമാണ് രാഷ്ട്രീയം. കാരണം അവിടെ നിങ്ങൾക്ക് കുതികാല് വെട്ടാൻ, കൂടെ നിൽക്കുന്നവനെ ചവിട്ടാൻ, പൈസ ഉണ്ടാക്കാൻ, പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ, ഇതിനൊക്കെയുള്ള അവന്യൂസ് ഉണ്ട്. അതിലേറ്റവും സാമർഥ്യമുള്ളവൻ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാകും. അതാണ്. അല്ലാതെ ക്യാരക്ടറുള്ളവനൊന്നും അല്ല. ക്യാരക്ടറുള്ളവനെയൊക്കെ ഒരു ജില്ലാതലത്തിൽ വെച്ച് തന്നെ സകല പാർട്ടികളും ഇല്ലാതാക്കി കളയും. അവന് ശരിയല്ലോ കേട്ടോ. പിന്നെ അവനൊരു ഹരിചന്ദ്രൻ വന്നേക്കുന്നു, കണക്ക് ചോദിക്കുന്നു. അവൻ തീർന്നു, അവൻ്റെ കഥ കണക്ക് ചോദിച്ചാൽ തീർന്നു. കണക്ക് ചോദിക്കാതെ ഇതിൻ്റെ കൂടെ നിൽക്കുകയും കണക്കില്ലാതെ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ സാമർഥ്യം. അപ്പോൾ അതിൽ ആത്മാർത്ഥത കാണിക്കുന്നവരിങ്ങനെ പുഷ്പനെ പോലെയൊക്കെ പെട്ടുപോകും. ജീവിതം തന്നെ വേറൊരു സൈമൺ ബ്രിട്ടൺ ഉണ്ടായിരുന്നു ഇതുപോലെയൊക്കെ. അവിടെ ഇവിടെയൊക്കെ എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ട് ഇതുപോലെ പ്രാണൻ കൊടുത്ത മനുഷ്യർ, ആത്മാർത്ഥത ഉണ്ട്. അപ്പോൾ പുതിയ തലമുറ ഇത് പഠിച്ചു, ഇതിലിനി ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് കാര്യമില്ല, അർത്ഥം മാത്രം നോക്കി നിന്നാൽ മതി, കിട്ടപ്പോലെ എന്തുണ്ടെന്ന് നോക്കി നിന്നാൽ മതി. അതിൻ്റെ കൂടെ ചെറുപ്പത്തിൻ്റെതായ കുറേ ദുഷിപ്പുകളൊക്കെ വരും, മദ്യം, മയക്കുമരുന്ന്, അത് ഇത് അങ്ങനെയുള്ള ലൂസ് ലൈഫ് ചെറുപ്പത്തിൽ ഇഷ്ടപ്പെടുമല്ലോ ആരായാലും, സ്വാഭാവികമായൊരു ചോദനയാണത്. അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ കൂടും. ഇപ്പോൾ പുഷ്പൻ്റെ അനിയൻ ശശി ചേർന്നതിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ലയെന്ന് ഞാൻ പറയാൻ കാര്യം, തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതിങ്ങനെ സംഭവിക്കും. പത്മജാവേണുഗോപാൽ പക്ഷേ ഒരു 6 മാസം മുമ്പാണ് പത്മജാവേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നിരുന്നെങ്കിൽ ഇത്ര വലിയ വാർത്തയും ലഹളയൊന്നും ഉണ്ടാവില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് ചേർന്നു, അതിൻ്റെ അവരുടെ ടൈമിങ്ങാണ് അത് സക്സസ് ആക്കിയത്, അവരുടെ എൻട്രി. അങ്ങനെയാണ് നമ്മൾ മാസ് എൻട്രി എന്നൊക്കെ പറയുന്നത്, ടൈമിങ് വെച്ചുള്ള എൻട്രിയാണ്. അതുകൊണ്ട് ഈ ശശി ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതിന് മറ്റെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഞാൻ കാണുന്നില്ല, ഒരു കൗതുക വാർത്ത. ഇല്ല, ഈ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ തമാശയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും കണ്ണൂർ പോലെ ഉള്ള ഒരു ജില്ലയിലാണ് പുഷ്പൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ അത്യാഗത്തെ അല്ലെങ്കിൽ അന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷി ഇന്നത്തെ 5 പേര് മരിക്കുകയും പുഷ്പൻ വെടിയേറ്റ് അത്യാസന്ന നിലയിൽ അന്ന് പോലെ കിടപ്പാണ്. കണ്ണൂർ എന്ന് പറഞ്ഞ അവിടെ നിന്ന് അറിയാൻ തോന്നുന്നു, കണ്ണൂരെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ടൊരു കളിയുമില്ല, പാർട്ടി ഗ്രാമങ്ങളാണ്, പാർട്ടി ഗ്രാമങ്ങളിൽ മതിലുകളില്ല, അല്ലെങ്കിൽ ഒരാളുടെ പുരയിടത്തിൽ നിന്ന് മറ്റേയാൾക്ക് ആദായം എടുക്കാം, അതായത് പാർട്ടി കാര്യം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാനൊക്കത്തുള്ളൂ. പാർട്ടിക്കപ്പുറമുള്ള ഒരുത്തൻ ആ ഗ്രാമത്തിൽ കാണത്തില്ല, അഥവാ ആ ഗ്രാമത്തിനപ്പുറത്ത് പാർട്ടിക്കപ്പുറം അല്ലെങ്കിൽ വേറെ പാർട്ടിക്കകത്തുള്ളവർ മരിച്ചാൽ പോലും പോകത്തില്ല, ബന്ധുവാണെങ്കിൽ പോലും. ഇതേ രീതിയിൽ ഈ സി പി എം പോലെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പോലെയുള്ള സംഘടനകൾ ഈ രീതിയിൽ കൊണ്ടു നടന്നിരുന്ന പാർട്ടി ഗ്രാമങ്ങളുള്ള, പാർട്ടി നിയമങ്ങളുള്ള, പാർട്ടി കോടതികളുള്ള, അത് വെച്ചാണ് ഈ പാർട്ടി കോടതി എന്നൊക്കെ ഈ പറഞ്ഞത്. നമ്മളിവിടെ കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും കണ്ണൂരെ വെച്ച് പറഞ്ഞത് നേരത്തെ ടോക്കുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പുഷ്പൻ്റെ അനിയൻ പോലും, അതായത് പുഷ്പൻ്റെ കുടുംബത്തിൽ നിന്നാണ്,
ഏത് സമയമാണെങ്കിൽ പോലും ബി ജെ പിയിലാണ് ചേർന്നിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോഴും പുഷ്പനെ വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അല്ലെ, അവരും ഈ പറഞ്ഞ പോലെ ശശിയെ വെട്ടിക്കൊല്ലുക പിടിക്കുക എല്ലാം ചെയ്യുമായിരിക്കും. ബട്ട് ശശി അങ്ങനെ ഒരു ആക്റ്റീവ് സി പി എം പ്രവർത്തകനായിരുന്നോ? അയാൾ ഇനാക്റ്റീവായിട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യൻ പോയി ബി ജെ പിയിൽ ചേർന്നാൽ ചിലപ്പോൾ സി പി എം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്ന് വരും. പക്ഷേ ആക്റ്റീവായിട്ട് സി പി എമ്മിൽ പ്രവർത്തിക്കുകയും എന്നിട്ട് ബി ജെ പിയിൽ ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ പണി കിട്ടും ശശിക്ക്. അല്ല, ഈ കാരണം അവിടെ അവരുടെ ആ കുലം കുത്തിയെ അവർ വെറുതെ വിടില്ല. ടി പി ചന്ദ്രശേഖരൻ്റെ ഒക്കെ കുറ്റാതായിരുന്നില്ല. കണ്ണൂര് ആക്റ്റീവാണോ ആക്റ്റീവ് അല്ലേ, ഞാനീ പറഞ്ഞതുപോലെ പാർട്ടി അനുഭാവി ആയിരിക്കണം പാർട്ടി ഗ്രാമത്തിൽ. അയാൾ അതിനപ്പുറം ചിന്തിച്ചാൽ അവൻ്റെ കാര്യം. നമ്മുടെ ഇവിടൊക്കെ വേർ രാഷ്ട്രീയമാണ്, അവിടെ അങ്ങനെയല്ല. അപ്പം അതിൽ നിന്ന് അതേസമയം ഒരു കാര്യമുണ്ട്, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ ഇപ്പം ബി ജെ പിയിൽ വന്നു കഴിഞ്ഞാൽ അവരയാളെ സംരക്ഷിക്കുകയും ചെയ്യും. അത് സംരക്ഷിക്കും, അവർക്ക് അവരിതിൻ്റെ ഡയറക്റ്റ് വിക്ടിംസ് ആണ്. പാർട്ടിയുടെ ഈ സർവാധിപത്യത്തിനെതിരെ പൊരുതി നിൽക്കുന്നവരാണ് ബി ജെ പി ആർ എസ് എസ് സംഘം. അവർക്കറിയാം ഇവർ എവിടെ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. അത് നേരിടാനുള്ള തയ്യാറെടുപ്പ് ഇപ്പുറത്തും ഉണ്ടാകും. പക്ഷെ അതൊരു സംഘർഷത്തിലേക്ക് പോകാതിരുന്നാൽ മതി. ഇപ്പം പിന്നെ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സി പി എം തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന്, കാരണം ഇനിയൊരു കൊലപാതകമൊന്നും സി പി എമ്മിന് താങ്ങാൻ പറ്റില്ല. നാല് വശത്തും ആരോപണവും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കുക, ഇനി ആരെങ്കിലും കൈവയ്ക്കുകയോ കൊത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അന്ത്യമായിരിക്കും സി പി എമ്മിൻ്റെ. അതുകൊണ്ടാണ് ഒരു തർക്കമില്ല എന്ന് സിദ്ധാർത്ഥൻ്റെ മരണം സി ബി ഐക്ക് മുഖ്യമന്ത്രി രാവിലെ തന്നെ വിട്ടു. വിടാനുള്ള കാരണം അതാണ്, ഇതിങ്ങനെ വെച്ച് പഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ദോഷമേ വരുള്ളൂ എന്നൊരു ഒരു കാൽക്കുലേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു മൂച്ചിനൊക്കെ പലരും തിരഞ്ഞെടുപ്പ് സമയത്ത് വരാറുണ്ട്. അതിന് ദീർഘകാലം നിലനിൽപ്പുണ്ടോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. പണ്ട് ഇത് ഈ പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്. പണ്ട് സി പി എം പോലെയുള്ള ഇടതുപക്ഷ സംഘടന പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന സമരങ്ങളൊക്കെ ശരിയാണെന്ന് കണ്ട് ജനം അതിൻ്റെ കൂടെ കൂടുമായിരുന്നു. ആ സമരത്തിന് ആൾ കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും അതാണ്. ഇപ്പം ആൾ കൂടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് പേരെ നമ്മൾ കൊണ്ടുപോയിട്ട് എല്ലാ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളിനെ പങ്കെടുപ്പിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പോലും ആളില്ലാത്ത അവസ്ഥ. പക്ഷേ ഇനി അങ്ങോട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറഞ്ഞാലും ഈ പൊതുജനം അല്ല രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയല്ല, അല്ലെങ്കിൽ ഇതുപോലെ സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഇതിനെയെല്ലാം തിരസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. മെല്ലെ അത് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ മതി, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ചില ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം വെച്ചിട്ട് കുറച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാറുണ്ട്. അതർവൈസ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ കേരളത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ക്രമേണ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. വോട്ടർ അപ്പം വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ആര് വന്നാലും എന്താ. ഇതിപ്പോൾ നമ്മൾ ഒരു സാധാരണ ചായക്കടയിൽ നമ്മൾ പറയുകയാണ്, ഏത് രാഷ്ട്രീയ കക്ഷി വന്നാലും ഇതൊക്കെ കണക്ക് തന്നെയാണ്, എല്ലാവരും കാശ് വെട്ടിക്കുന്നവരാണ്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം എന്ന് നമ്മൾ പറഞ്ഞാൽ ആ കടയിൽ ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം. ഈ തങ്ങളുടെ വിശ്വാസത്തെ തകർന്നു എന്ന് രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് അത്ഭുതമാണ്. പൊതുജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ അവരുടെ കൂടെ 10 പൊതുജനം വരണമെങ്കിൽ ബിരിയാണിയും കാശും വണ്ടിയും ഒക്കെ കൊടുത്താലേ ജനം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പ്രസംഗം മുമ്പിൽ ആളിരിക്കുകയുള്ളൂ. എന്നിട്ട് പോലും വരാത്ത അവസ്ഥയുണ്ട്. കോൺഗ്രസിൻ്റെ സമരഗ്നിയിൽ കണ്ടില്ലേ, തീ പിടിക്കുന്ന വെയിലാണ്, ആ സമയത്ത് ആര് മുമ്പിലിരിക്കും? സുധാകരൻ പ്രസംഗിക്കുമ്പോൾ ആരും ഇല്ല മുമ്പിൽ. സതീശനെ ആശ്വസിപ്പിക്കുന്നു, സുധാകരൻ വിഷമിക്കേണ്ട, 12 പേരാണ് പ്രസംഗിച്ചത്, ഞാൻ ദേ 13-ാമനാണ്, ഇപ്പോൾ ഒരു വെയിലത്ത് എങ്ങനെ ആൾക്കാരിരിക്കും? അപ്പം കാശ് കൊടുത്താൽ പോലും വെയിൽ കൊള്ളാൻ ആളെ കിട്ടുന്നില്ല. പക്ഷേ ഇത് ഈ പറയുമ്പം വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് നാളെ കാലത്ത് ഈ നമ്മുടെ പൗരന്മാർ ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം ഇത് രാഷ്ട്രത്തിന് വേണ്ട ആൾക്കാർ അപ്പം തീരുമാനിക്കേണ്ടത് അവരാണ്. വോട്ടിംഗ് ശതമാനം കുറയുമ്പോഴത്തേ ഉള്ള അവിടെ ഞാനീ പറഞ്ഞത്. അപ്പം വോട്ടിംഗ് ശതമാനം ഈ രാഷ്ട്രീയ പാർട്ടികളോട് വിരോധമുള്ളവർ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരും. അപ്പം അതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ അതൊരു അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണം. അതുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. കൃത്രിമമായിട്ട് വോട്ടിംഗ് ശതമാനം കുറയ്ക്കുക, പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ മാർക്സിസ്റ്റ് വിരുദ്ധർ പൊതുവെ വോട്ട് ചെയ്യുന്നത് സ്ത്രീകളൊക്കെ ഉച്ച കഴിഞ്ഞ് ഒന്ന് വെയിൽ താന്നു കഴിയുമ്പോഴാണ് ഇവർ വോട്ട് ചെയ്യുന്നത്. 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കാണ് ഏറ്റവും അധികം മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ പോൾ ചെയ്യുന്നത്. അതാണ് അവരുടെ അവർ കണ്ടെത്തിയ സമയം. ഈ സമയത്ത് ഒരു 2:30-3 മണിയാകുമ്പോൾ പോളിംഗ് ബൂത്തിൽ ഒരു അടി നടക്കും, ഒരു എന്തും തള്ളും കാശ് വെച്ചു. അപ്പോൾ അത് പരക്കും ഇങ്ങനെ, ആ അവിടെ അടി നടക്കുകയാണ്.
അപ്പോൾ ഈ അമ്മച്ചിമാരാരും പോവില്ല. അങ്ങനെ മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടും, അങ്ങനെ ജയിക്കും. ഈ തന്ത്രമൊക്കെ ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. ഉത്തരേന്ത്യയിൽ പലരും പറയാറുണ്ട്, ഈ അനലിസ്റ്റുകൾ പറയും, പോളിംഗ് ശതമാനം 55-54-55 ബി ജെ പി ജയിക്കും അവിടെ. കാരണം ബി ജെ പിയുടെ കമ്മിറ്റഡ് വോട്ടേഴ്സാണ് 55%. ബാക്കി ഇനി അവരെ തോൽപ്പിക്കണമെങ്കിൽ ബാക്കി നാട്ടുകാർ വന്ന് വോട്ട് ചെയ്യണം. അവർ മെനക്കെട്ടില്ലെങ്കിൽ ബി ജെ പി തൂത്ത് വെറുക്കി അങ്ങ് ജയിച്ചുകൊണ്ട് പോകും. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ഈ ഇംഗ്ലീഷ് ചാനലുകളിലെ അനാലിസിസ് കേട്ടാൽ മതി, അതിനകത്ത് ഈ പെർസെൻറ്റേജ് വെച്ച് അനലൈസ് ചെയ്യുന്നവരുണ്ട്. ഇത്ര പെർസെൻറ്റ് വരെയാണെങ്കിൽ കോൺഗ്രസ് ജയിക്കും, ഇത്ര പെർസെൻ്റ് ആണെങ്കിൽ ബി ജെ പി ജയിക്കും, ഇത്ര പെർസെൻ്റ് ആണെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും ഫൈറ്റ്. അപ്പം പെർസെൻറ്റേജ് കൂടുന്തോറും ഈ ഫൈറ്റ് വളരെ ടൈറ്റാവുകയും ചെയ്യും. ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം എത്ര നീളമുള്ള പരസ്യമാണ് ടി വിയിൽ അവർ കൊടുത്തിരിക്കുന്നത്, ഇത്ര നേരം ആ പരസ്യം വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും വോട്ട് ചെയ്യുന്ന സീൻ അത് ഇത് കാണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻകറേജ് ചെയ്യണം ആൾക്കാരെ വോട്ട് ചെയ്യാതിരിക്കില്ലേ ചെയ്യാതിരിക്കില്ലേ. വേറൊരു സ്ഥലത്ത് വോട്ട് ചെയ്യാത്തത് കുറ്റമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഒട്ടും ഇഷ്ടമില്ല, നിങ്ങൾ നോട്ടയെങ്കിലും ഞെക്കണം. നോട്ടയും ഞെക്കില്ല, ഞാൻ വീട്ടിലിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു പൗരനിരിക്കാൻ പാടില്ല, അങ്ങനെയും ചിന്തിക്കുന്നവർ. നമ്മൾ തീരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് ശതമാനം കുറയും എന്നൊക്കെ പറയുമ്പോഴും ജനമെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് സംശുദ്ധ രാഷ്ട്രീയം നയിക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ കള്ളത്തരത്തിലൊക്കെ രാഷ്ട്രീയം നയിക്കുന്ന ആൾക്കാരെയും എല്ലാം മനസ്സിലാക്കുന്നു. നമ്മളീ പറയുമ്പം ഈ സംശുദ്ധ രാഷ്ട്രീയം സമരാഗ്നി എന്ന് പറയുന്നിടത്ത് 3 മണിക്ക് ആൾ പിരിഞ്ഞു പോയപ്പോഴാണ് രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ മോദിയെ കാണാൻ എറണാകുളത്ത് ആൾ നിൽക്കുന്നത്. അത് 80 വയസ്സുള്ള ആൾ തൊട്ട് 5 വയസ്സുള്ള കുഞ്ഞ് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കഴിക്കണ്ട, ഞാൻ നമ്മൾ ടി വിക്ക് അത്ര കണ്ട മോദിയെ കണ്ടാൽ മതി. അപ്പം ഇത് പ്രവർത്തനത്തിനനുസരിച്ചാണ് വിലയിരുത്തലുണ്ടാകുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നാണ്. അങ്ങനെ ചെയ്താൽ ഈ പോളിംഗ് പെർസെൻറ്റേജും വർദ്ധിക്കും, രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനത്തിൻ്റെ ഇടയ്ക്ക് അംഗീകാരവും ഉണ്ടാവും രാഷ്ട്രീയക്കാർക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.